ഏവർക്കും മരിയ ഡയബറ്റിക് ക്ലിനിക് അങ്കമാലിയുടെ പ്രമേഹ രോഗ ബോധവൽക്കരണ പരിപാടിയിലേക്ക് സ്വാഗതം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതിനായി ഉദ്ദേശിക്കുന്നത് റമദാൻ മാസത്തിലെ പ്രമേഹരോഗ നിയന്ത്രണത്തെ പറ്റിയാണ്. നമുക്കറിയാം, ഉപവസിക്കുക എന്നുള്ളത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഈ റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. ഉപവസിക്കുക എന്നുള്ളത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ, ഏകദേശം 12 മണിക്കൂറിലധികം സമയം ഭക്ഷണപാനീയങ്ങൾ പരിപൂർണമായി ഉപേക്ഷിക്കുകയാണ് മുസ്ലിം സഹോദരങ്ങൾ ഉപവസിക്കുക വഴി ചെയ്യുന്നത്. 12 മണിക്കൂറിലധികം ഭക്ഷണപാനീയങ്ങൾ പരിപൂർണമായി ഉപേക്ഷിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഈവൺ നോർമലായിട്ടുള്ള വ്യക്തികളിൽ പോലും വ്യത്യാസപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപവസിക്കുന്ന പ്രമേഹരോഗികൾ ഉപവസിക്കുമ്പോൾ അവരുടെ രക്തത്തിലെ പഞ്ചസാരയ്ക്ക് എന്ത് സംഭവിക്കുന്നു, ഉപവാസത്തോടനുബന്ധിച്ചുള്ള കോംപ്ലിക്കേഷനുകൾ വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഏതൊരു പ്രമേഹ രോഗിയുടെയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് ഭക്ഷണ നിയന്ത്രണത്തിലെ ചില മോഡിഫിക്കേഷനുകൾ, ചില എക്സസൈസ് മോഡിഫിക്കേഷനുകൾ, അല്ലെങ്കിൽ മരുന്നിൽ വരുത്തുന്ന ചില മോഡിഫിക്കേഷനുകൾ, ഈ മൂന്ന് പ്രധാനപ്പെട്ട ഫാക്ടർ വഴിയാണ് പ്രമേഹ രോഗികളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വരുന്ന വ്യതിയാനം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ താളം തെറ്റിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ റമദാൻ കാലത്ത് ഭക്ഷണ നിയന്ത്രണത്തിലും എക്സർസൈസിലും മരുന്നിൻ്റെ ഉപയോഗത്തിലും രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ഭക്ഷണ നിയന്ത്രണത്തിൽ എന്ത് ശ്രദ്ധിക്കണം? പകൽ ഉപവാസത്തിന് ശേഷം നാം ആദ്യം കഴിക്കുന്ന ഭക്ഷണത്തെയാണ് ഇഫ്താർ എന്ന് പറയുന്നത്. പകലത്തെ ഉപവാസത്തോടുകൂടി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പതുക്കെ കുറഞ്ഞിരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം കഴിക്കുന്ന ഇഫ്താർ ഭക്ഷണത്തിന്റെ ഉദ്ദേശം തന്നെ ആ കുറഞ്ഞ പഞ്ചസാരയുടെ അളവിനെ വേഗം നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇഫ്താർ ഭക്ഷണം വളരെ വേഗത്തിൽ ഡൈജസ്റ്റ് ചെയ്ത് ബ്ലഡിലേക്ക് ആയിരണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വളരെ സിമ്പിളായിട്ടുള്ള സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് വേണ്ടത്. പൊതുവെ ഡൈല്യൂട്ട് മിൽക്ക് അല്ലെങ്കിൽ ഈന്തപ്പഴം ആണ് ഇഫ്താറിന് ഉപയോഗിക്കുന്നത്. ഇനി സബൂർ ഡയറ്റ് അല്ലെങ്കിൽ പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുൻപ് കഴിക്കുന്ന ഭക്ഷണം, ഇത് നമുക്ക് ഒരു ദിവസം മുഴുവൻ നമ്മളുടെ രക്തത്തിലേക്ക് വളരെ സ്ലോ ആയിട്ട് ആഗിരണം ചെയ്യപ്പെടേണ്ട തരത്തിലുള്ള ഭക്ഷണമായിരിക്കും നല്ലത്. ഉദാഹരണത്തിന് ഹോൾ ഗ്രെയിൻ ബ്രെഡ്, വെജിറ്റബിൾസ് മുതലായവയാണ് സബൂർ ഡയറ്റിന് നല്ലത്. കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, ബട്ടർ, ചീസ് മുതലായവ റമദാൻ കാലത്ത് കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതാണ് നല്ലത്. 8 മുതൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ആവശ്യത്തിന് ശരീരത്തിന് വേണ്ട ജലലഭ്യത ഉറപ്പുവരുത്തും. ഇനി എക്സർസൈസിനെ പറ്റിയിട്ട്, റമദാൻ മാസത്തിൽ നോർമലായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇഫ്താറിന് തൊട്ടു മുൻപ് എക്സർസൈസ് ചെയ്യുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ വീണ്ടും കുറയ്ക്കുന്നതിനുള്ള ഒരു സാധ്യത വരുത്തും. അതുകൊണ്ട് അത് ഒട്ടും അഡ്വൈസബിൾ അല്ല. ഇഫ്താറിന് മുൻപ് പൂർണ്ണമായിട്ടുള്ള റെസ്റ്റാണ് നല്ലത്. അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. പക്ഷെ ഒരിക്കലും ഇഫ്താറിന് മുൻപ് ഉറങ്ങരുത്. ഉറങ്ങിപ്പോയാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന ചില ലക്ഷണങ്ങൾ യഥാസമയം മനസ്സിലാക്കാൻ
സാധിക്കാതെ വരികയും തന്മൂലം ചില ഹെൽത്ത് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിനുള്ള സാധ്യതയും ഉണ്ട്. എക്സസൈസ് ചെയ്യണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഇഫ്താറിന് 2 മണിക്കൂറിന് ശേഷം ചെയ്യാവുന്നതാണ്. ഇനി മരുന്നുകളെ പറ്റി, നിർബന്ധമായും ഉപവസിക്കാൻ പോകുന്ന രോഗികൾ ആ വിവരം ഡോക്ടറെടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡ്രഗ് മോഡിഫിക്കേഷൻ രോഗി നിർബന്ധമായും ഉപവാസ കാലഘട്ടത്തിൽ പാലിക്കേണ്ടതുമാണ്. പൊതുവെ ഉപവാസ സമയത്ത് മരുന്നുകളുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഡോസേജ് സാധാരണയിൽ നിന്നും 70% മാത്രമേ വേണ്ടിവരികയുള്ളൂ. അതുതന്നെ മരുന്നുകൾ പ്രധാനമായും ഇഫ്താറോടുകൂടിയാണ് ഉപയോഗിക്കേണ്ടത്. വളരെ ചെറിയ ഒരു അളവ് മരുന്ന് മാത്രമേ സബൂർ ഡയറ്റിനോടൊപ്പം ഉപയോഗിക്കുവാൻ നിർദ്ദേശിക്കാറുള്ളൂ. അതേസമയം ചില ഗുളികകൾ, പ്രത്യേകിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വല്ലാതെ താഴ്ന്ന തരത്തിലുള്ള ഗുളികകൾ ഉണ്ടെങ്കിൽ ഡോക്ടർമാർ പൊതുവെ ഈ നോമ്പ് കാലത്ത് അത് മോഡിഫൈ ചെയ്യാറുണ്ട്. ഇനി ഉപവസിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള പ്രമേഹ രോഗികൾ ആരെല്ലാം? Type 1 പ്രമേഹ രോഗികൾ, ഗർഭിണികളായിട്ടുള്ള പ്രമേഹ രോഗികൾ, പ്രമേഹത്തിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷനുകൾ ഉള്ളവർ, ഉദാഹരണത്തിന് കിഡ്നി ഫെയിലിയർ, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ, ഹാർട്ട് ഡിസീസ് ഉള്ള രോഗികൾ, പ്രമേഹം നിയന്ത്രണത്തിലല്ലാത്തവർ, അല്ലെങ്കിൽ വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രമേഹ രോഗികൾ, ഹൈപ്പോഗ്ലൈസീമിക് അണവെയർനെസ് എന്ന പ്രത്യേക തരം പ്രശ്നമുള്ള പ്രമേഹ രോഗികൾ, ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്, ഹൈപ്പറോസ്മോളാർ കോമ തുടങ്ങിയ പ്രത്യേക സാഹചര്യമുള്ള പ്രമേഹ രോഗികൾ, ഇത്തരത്തിലുള്ള പ്രമേഹ രോഗികൾ ഒരു കാരണവശാലും ഉപവസിക്കാതിരിക്കുകയാണ് നല്ലത്. ഞാൻ ഈ ഡിസ്കസ് ചെയ്ത ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് ഈ റമദാൻ കാലത്ത് ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏവർക്കും ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി റമദാൻ മാസക്കാലം ഞാൻ ആശംസിക്കുകയാണ്. റമദാൻ മാസത്തിലെ ഉപവാസത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരമായെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് ഉടൻ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.